വിവാഹത്തോടെ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നടി ഭാമ. നടി ഭാമയും ഭർത്താവ് അരുൺ ജഗദീഷും തമ്മിൽ പ്രശ്നത്തിലാണെന്നും ഇരുവരും വേർപിരിഞ്ഞെന്നുമൊക്കെയുള്ള കഥകൾ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിനു പിന്നാലെ വിവാഹമോചനത്തെപ്പറ്റി സൂചനകൾ നൽകിക്കൊണ്ടാണ് നടി രംഗത്ത് വന്നതും താനൊരു സിംഗിൾ മദറാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഭാമ ഇതിലൊരു വ്യക്തത ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വരുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും വിവാഹവുമായി ബന്ധപ്പെട്ട് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പുകൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത്. നിലവിൽ നടി തന്റെ ആ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് പക്ഷേ വളരെ വലിയ രീതിയിൽ തന്നെ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു. ഭാമയുടെ വ്യക്തിജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകളായും ഈ ഒരു സ്റ്റോറിയുടെ പശ്ചാത്തലം മാറുകയും ചെയ്തിരുന്നു. സ്ത്രീകൾ വിവാഹം കഴിക്കരുതെന്ന തരത്തിൽ നടി പറഞ്ഞതാണ് വളച്ചൊടിക്കപ്പെട്ടത്. എന്നാൽ പറഞ്ഞതിലെ വസ്തുത മറ്റൊരു രീതിയിൽ മനസ്സിലാക്കപ്പെട്ടതാണെന്നും പറയുവാൻ ഉദ്ദേശിച്ചത് എന്താണെന്നും വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് നടിയിപ്പോൾ. കഴിഞ്ഞ ദിവസം പങ്കുവച്ച സ്റ്റോറിയിൽ കൂടി എന്താണ് താൻ ഉദ്ദേശിച്ചത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സ്റ്റോറിയും പങ്കുവച്ചിരിക്കുകയാണ് ഭാമ ഇപ്പോൾ. ഇന്നലെ ഞാനിട്ട എഴുത്തിൽ ഉദ്ദേശിച്ചത് സ്ത്രീധനം കൊടുത്ത് നമ്മൾ സ്ത്രീകൾ വിവാഹം ചെയ്യേണ്ടതില്ല എന്നാണ്. അങ്ങനെ ചെയ്താലുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചാണ് എഴുതിയത്. വിവാഹശേഷം ധനം ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന സമ്മർദ്ദം, അതുമൂലം സ്വന്തം ജീവൻ വരെ ഭീഷണിയുടെ ഒരു വീട്ടിൽ പേടിച്ച് കഴിയേണ്ടി വരിക, കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എല്ലാത്തിനും അപ്പുറമായിരിക്കും. ഇതെല്ലാമാണ് പറയുവാൻ ശ്രമിച്ചത്. അങ്ങനെ സ്ത്രീകൾ ഒരിക്കലും വിവാഹം ചെയ്യരുത് എന്നാണ്. വിവാഹശേഷമാണെങ്കിൽ സമ്മർദ്ദം സഹിച്ച് ജീവിതം തുടരുവാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല, അല്ലാതെ സ്ത്രീകൾ വിവാഹമേ ചെയ്യരുത് എന്നല്ല. എഴുതിയതിന്റെ ആശയം മനസ്സിലാകുമെന്ന് കരുതുന്നു. നന്ദി, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്നാണ് ഭാമ കുറച്ചു മുൻപ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറിയായി കുറിച്ചിരിക്കുന്നത്. എന്നാൽ പക്ഷേ ഡിലീറ്റ് ചെയ്ത സ്റ്റോറിയിൽ വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം? വേണ്ട, ഒരു സ്ത്രീയും അവരുടെ ധനമാർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത്. അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ എടുപ്പിക്കും. ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത്. വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗം എന്നിങ്ങനെയുള്ള ചില എഴുത്തുകളാണ് നടി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി നേരത്തെ പങ്കുവച്ചത്. സ്ത്രീധനത്തെക്കുറിച്ചും ഭർത്തൃവീട്ടിലെ പീഡനങ്ങളെക്കുറിച്ചുമാണ് ഇതിലൂടെ നടി സൂചിപ്പിച്ചതെന്ന് വ്യക്തമായതോടെ നടിയുടെ ഈ വാക്കുകൾ വാർത്തയായി മാറുകയായിരുന്നു. അതേസമയം തന്നെ ഏറ്റവും ആഘോഷമായി നടന്ന താരവിവാഹങ്ങളിൽ ഒന്നായിരുന്നു നടി ഭാമയുടേത്. 2020 നടി വിവാഹിതയാകുന്നത്. ആദ്യ വർഷം തന്നെ നടി ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തിരുന്നു. മുൻപ് മകളുടെ കൂടെയുള്ള ചിത്രങ്ങൾ ഭാമ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചപ്പോൾ ഈ ഒരു ചിത്രത്തിന് നൽകിയ ക്യാപ്ഷനിലാണ് താനൊരു ശക്തിയായ സ്ത്രീയായതിന്റെ കാരണത്തെക്കുറിച്ച് നടി സൂചിപ്പിച്ചത്. ഒരു സിംഗിൾ മദറാകുന്നതുവരെ താൻ ഇത്രത്തോളം ശക്തിയാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു തനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക പോംവഴിയെന്നാണ് ഭാമ ആ ഒരു ചിത്രത്തിന് തലക്കെട്ടായി എന്ന് കുറിച്ചിരുന്നത്. എന്നാൽ പക്ഷേ ആദ്യം എഴുതിയ ആ ഒരു പോസ്റ്റിൽ നിന്നും നടി അന്നും മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും താൻ സിംഗിൾ മദറാണെന്ന് നടി അന്ന് പ്രഖ്യാപിച്ചതോടെ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന കാര്യം ആരാധകർ ഏകദേശം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ബിസിനസ്സുകാരനാണ് അരുൺ ജഗദീഷ്. 2020 ജനുവരി മാസത്തിലായിരുന്നു ഭാമയും ബിസിനസ്സുകാരനായ അരുൺ ജഗദീഷും വിവാഹിതരാകുന്നത്. ഇരുവരും വർഷങ്ങളായി കുടുംബ സുഹൃത്തുക്കളുമായിരുന്നു. മകൾ ജനിച്ച മാസങ്ങൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ മകൾ ഗൗരിയുടെ ജനനത്തെപ്പറ്റി നടി പറയുന്നത്. മകൾക്കും ഭർത്താവിനും ഒപ്പമുള്ള ചിത്രങ്ങൾ ഭാമ സ്ഥിരമായി അന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമായിരുന്നു. എന്നാൽ പിന്നീട് ഭർത്താവുമൊത്തുള്ള ചിത്രങ്ങളെല്ലാം തന്നെ താരം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഭാമ അരുൺ എന്ന ഭാമ പേരും മാറ്റിയിരുന്നു. ഫോട്ടോസൊക്കെ ഒഴിവാക്കിയതിന് പിന്നാലെ ഭാമ അരുൺ എന്ന പേരിനും നടി മാറ്റം വരുത്തി. ഇതോടെയാണ് ഭാമയുടെ വിവാഹമോചന വാർത്ത ചർച്ചകളിലൊക്കെ നിറയുന്നത്. എന്നാൽ എന്താണ് താരത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചതെന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെയും ഭാമയുടെ അടുത്തു നിന്നും മറുപടിയും ലഭിച്ചിട്ടില്ല. നടിയുടെ വിവാഹം പോലെ തന്നെ വിവാഹമോചന വാർത്തകളും വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ആഘോഷിക്കപ്പെടുകയാണ് ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.